നമ്മൾ യു കെ ഇംഗ്ലണ്ട് എന്ന് കേൾക്കുമ്പോഴും അതുപോലെ സ്കോട്ട്ലൻഡ് അയർലൻഡ് അതേപോലെ വെയിൽസ് പോലെയുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നാറുണ്ട്. ഇതൊക്കെ ഒറ്റ രാഷ്ട്രങ്ങളാണോ അതോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടോ എന്നൊക്കെ. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സംശയമാണത്, യു കെയും ഇംഗ്ലണ്ടും ഒക്കെ ഒരു രാഷ്ട്രമാണോ അതോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ. അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോഴാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായത്, അത് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്തെ പറ്റിയിട്ട് നമ്മൾ ആദ്യം പറയാം, യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള ഒരു ദ്വീപ് സമൂഹമാണ്. രണ്ട് വലിയ ദ്വീപുകളും അതുപോലെ നിരവധി കുഞ്ഞു ദ്വീപുകളുമാണ് ഈ യു കെ എന്ന പ്രദേശത്തുള്ളത്. പക്ഷേ ഇവിടെയുള്ള ഈ പറഞ്ഞ ദ്വീപുകളിലുള്ള അയർലൻഡ് എന്ന രാഷ്ട്രം ഒഴിവാക്കിയിട്ടാണ് യു കെ എന്ന് പറയുന്നത്. അയർലൻഡ് എന്നുള്ളത് പരിപൂർണമായിട്ട് മറ്റൊരു രാഷ്ട്രമാണ്. പക്ഷേ യു കെ എന്ന് പറയുന്ന ഈ പ്രദേശത്തിനകത്ത് നാല് രാഷ്ട്രങ്ങളുണ്ട്. ഒന്ന് ഇംഗ്ലണ്ട്, രണ്ട് സ്കോട്ട്ലൻഡ്, മൂന്ന് നോർത്തേൺ അയർലൻഡ്, നാല് വെയിൽസ്. ഈ പറഞ്ഞ രാഷ്ട്രങ്ങളെല്ലാം പരിപൂർണമായി മറ്റു രാഷ്ട്രങ്ങളെ പോലെയുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള രാഷ്ട്രങ്ങളാണ്. എങ്കിൽ ഇവയെല്ലാം പരിപൂർണ്ണ രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ തന്നെ ഇവയെല്ലാം യു കെ കൺസ്റ്റിറ്റ്യൂട്ട് കൺട്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ രാഷ്ട്രങ്ങളെല്ലാം ഒരു യൂണിയനായി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവരെല്ലാവരും വ്യത്യസ്ത രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ കിങ്ഡം ആയിരുന്നു. കിങ്ഡം ഓഫ് സ്കോട്ട്ലൻഡ്, അതുപോലെ തന്നെ കിങ്ഡം ഓഫ് ഇംഗ്ലണ്ട് എന്നൊക്കെ മധ്യകാലഘട്ടത്തിൽ 800-1000 വരെയൊക്കെ ഉള്ള കാലഘട്ടത്തിലെല്ലാം കിങ്ഡം ഓഫ് സ്കോട്ട്ലൻഡ് ഒരു പ്രത്യേക രാജ്യം തന്നെയായിരുന്നു. ആംഗ്ലോ സ്കോട്ടിഷ് വാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യുദ്ധവും അതുപോലെ നിരവധി പോരാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ, കിങ്ഡം ഓഫ് സ്കോട്ട്ലൻഡും അതുപോലെ കിങ്ഡം ഓഫ് സ്കോട്ട്ലൻഡും തമ്മിൽ. 1603 ഇവർ ഒരു യൂണിയനായിട്ട് നിൽക്കുവാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ വെയിൽസിന്റെ കാര്യത്തിലും ഒരുപക്ഷെ ഇതിലേറെ പഴക്കം അതിനുമുണ്ട്. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഈ പറഞ്ഞ പ്രദേശങ്ങൾ തമ്മിൽ യുദ്ധത്തിലായിരുന്നു. അതിനുശേഷമാണ് അവരും ഈ യൂണിയനിൽ ചേരുന്നത്. അയർലൻഡിന്റെ കാര്യമായിട്ട് ഏറ്റവും റീസെന്റായിട്ട് 1919-1921 വരേക്കും രക്തരൂക്ഷിതമായ പോരാട്ടം അവർ നടത്തി. 1921 അയർലൻഡ് യു കെയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ഒരു പ്രത്യേക രാഷ്ട്രമായിട്ട് നിലയ്ക്ക് മാറിയത്. പക്ഷേ നോർത്തേൺ അയർലൻഡ് യു കെയുമായിട്ട് ചേർന്ന് നിൽക്കാനാണ് തീരുമാനിച്ചത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും യു കെയോടൊപ്പം നിൽക്കാനായിരുന്നു ആഗ്രഹം. അത് കൂടുതലും അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഇംഗ്ലണ്ടിൽ നിന്നും കുടിയേറിയിട്ട് അവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ യു കെയുമായിട്ട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചത്. വെയിൽസിലും ഇതുതന്നെയാണ് അവസ്ഥ. ഇവരെല്ലാവരും ഈ പറഞ്ഞ മൂന്ന് രാഷ്ട്രങ്ങളും, വെയിൽസ് ആയാലും സ്കോട്ട്ലൻഡ് ആയാലും ഈ അയർലൻഡ് ആയാലും, എല്ലാവരും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരമുള്ള ജനവിഭാഗങ്ങളാണ്. പക്ഷേ എങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുവാൻ പണ്ടെടുത്ത തീരുമാനമാണ്. പക്ഷേ അത് രക്തരൂക്ഷിതമായ പല പോരാട്ടങ്ങൾക്കും ശേഷമാണ് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുവാൻ തീരുമാനിച്ചത്. എങ്കിൽ നമ്മൾ കരുതുന്നത് പോലെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ പരിപൂർണമായിട്ടും മറ്റു രാഷ്ട്രങ്ങളെ പോലെ ആകുവാനുള്ള ഈ പറഞ്ഞ മൂന്ന് രാഷ്ട്രങ്ങളുടെയും ആവശ്യം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സ്കോട്ട്ലൻഡിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു ഹിതപരിശോധന നടന്നത് 2014. പക്ഷേ ഹിതപരിശോധനയിൽ 55% ആൾക്കാർ യു കെയിൽ നിന്നും വിട്ടുപോകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. 2023 മറ്റൊരു റെഫറൻഡം അവർ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ വെയിൽസിലുമെല്ലാം ഇവർക്കെല്ലാം പരിപൂർണമായിട്ടും സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് നിൽക്കുവാനുള്ള താല്പര്യമുണ്ട്. ഏതായാലും ഈ യു കെ എന്ന് പറയുമ്പോൾ ഈ നാല് രാഷ്ട്രങ്ങളിലൂടെ ചേരുന്ന ഒരു യൂണിയനാണ് യു കെ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രദേശത്തെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇംഗ്ലണ്ട് ആകട്ടെ ഈ പറഞ്ഞ ഈ യു കെയിലുള്ള നാല് രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രം മാത്രമാണ്. അപ്പോൾ യു കെ എന്ന് കേൾക്കുമ്പോൾ യു കെക്കകത്ത് ഇംഗ്ലണ്ട് കൂടാതെ മറ്റ് മൂന്ന് രാഷ്ട്രങ്ങളുണ്ട്. കോളനിവൽക്കരണത്തിന്റെ മറ്റു ബാക്കി പത്രം പോലെ അവശേഷിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. ലോകത്ത് 65 രാഷ്ട്രങ്ങളിൽ കോളനികൾ സൃഷ്ടിച്ചവരാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷ് എന്ന പദം ഉപയോഗിക്കുന്നത് യു കെയുടെ മറ്റൊരു പേരായിട്ടാണ്. നേരത്തെ യു കെ എന്ന് കേൾക്കുമ്പോൾ ഇംഗ്ലണ്ട് എന്ന് മാത്രം, ഇംഗ്ലണ്ടിന്റെ മറ്റൊരു പേരാണ് യു കെ എന്നാണ് ആദ്യമേക്ക് കരുതിയിരുന്നത്. യുണൈറ്റഡ് കിങ്ഡംസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറെ കിങ്ഡംസിലെ യുണൈറ്റഡ് എന്നാണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിൽ കേൾക്കുമ്പോൾ തന്നെ ഇംഗ്ലണ്ട് എന്ന് മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ ഇതെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രങ്ങളാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ തന്നെ ഈ സ്കോട്ട്ലൻഡിലെയും അയർലൻഡിലെയും വെയിൽസിലെയും എല്ലാം ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള ചിന്തകളുണ്ടാകാം. ഇവർ സംസാരിക്കുന്നതെല്ലാം ഭിന്നമായ ഭാഷയാണ്. സ്കോട്ട്ലൻഡിൽ സ്കോട്ടിഷ് എന്നുള്ള ഭാഷ സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ഇംഗ്ലീഷും സംസാരിക്കുന്നുണ്ട്. അതുപോലെ വെയിൽസിൽ വെയിൽഷ് എന്നുള്ള ഭാഷയുണ്ട്, അയർലൻഡിൽ ഐറിഷ് ഉണ്ട്. ഇവിടെയെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാം മറ്റ് പ്രധാന ഭാഷകളാണ്. പക്ഷേ ഇവിടെയെല്ലാം അധിനിവേശം നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഇപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ. ഇത് എനിക്കറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ നോക്കിയതാണ്. ഡീപ്പായിട്ടുള്ള പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും തിരുത്തലുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താം. ഇത്തരത്തിലുള്ള മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതൊരിക്കും.